أنفسنا ومن سيئات أعمالنا، من يهد الله فلا مضل له، ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. مولاي صل دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനവും ആദരവും നിറഞ്ഞ ഈ നാട്ടിലെ പണ്ഡിതനായ ബഹുമാനപ്പെട്ട മുഹമ്മദ് അൽ ഖാസിം ഉസ്താദ്, അതുപോലെ സ്റ്റേജിലുള്ള നിസാർ സാജി ഉസ്താദ്, മജ്ലിസിലുള്ള പ്രമുഖന്മാരായ എല്ലാ നേതാക്കന്മാരെ, പിഞ്ചുമക്കളെ, അലക്കമ്മജൽ ജമാഅത്തിന്റെ കീഴിൽ നടത്തപ്പെടുന്ന 3 ദിവസത്തിന്റെ പരിപാടിയുടെ തുടക്കമായ ഇന്ന് നമ്മെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നത് നമുക്കെല്ലാം അറിയുന്ന, ലോകം തന്നെ അറിയുന്ന ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ്. പേരോട് ഉസ്താദിന് അറിയാത്തവരില്ല. ഒരുപാട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പേരും പറഞ്ഞുകൊണ്ട്, ഇസ്ലാമിന്റെ ലേബലിലൂടെ നടന്നുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം സമുദായത്തിന്റെ മുമ്പിൽ നല്ല സിംഹം പോലെ ഒരുപാട് കാലം പോരാടിയും കൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് എന്താണ് എന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുത്ത ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ്, അല്ലാഹു ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ, അവിടുത്തെ മകനായ അസ്ഹർ ഉസ്താദാണ്. പേരോട് ഉസ്താദിനെ അറിയുമ്പോൾ പിന്നെ മക്കളെ അറിയാതിരിക്കൂലല്ലോ. അപ്പൊ അൽഹംദുലില്ലാഹ്, ഒരുപാട് പ്രസംഗവേദിയിൽ ഉപ്പക്ക് ഒത്ത മകനായി പ്രസംഗിക്കുകയും എല്ലാവർക്കും പരിചിതരുമായ ബഹുമാനപ്പെട്ട അസ്ഹർ ഉസ്താദ് നമ്മുടെ അലക്കമജൽ ജമാഅത്തിലേക്കൊന്ന് വിളിക്കണമെന്ന് ജമാഅത്ത് കമ്മിറ്റി തീരുമാനിക്കുകയും അത് സാധിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാഹ് നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതാനും സംനിമിഷങ്ങളിൽ ഇവിടെ എത്തും. അതുകൊണ്ട് എല്ലാവരും, നമ്മുടെ നാട്ടിൽ ജമാഅത്തിൽപ്പെട്ട എല്ലാവരും വന്ന് മജ്ലിസിനെ ഭംഗിയാക്കി തരണമെന്ന് ഞാൻ അറിയിക്കുകയാണ്. കാരണം ഇത്രയും വിദൂരത്തിൽ നിന്ന് ഇവിടെ വരുമ്പോൾ, ഇവിടെ വരുന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് എത്ര പഠിച്ചാലും തീരാത്ത ഇസ്ലാമിന്റെ ആശയങ്ങൾ അതൊന്നു പറഞ്ഞു തരാൻ വേണ്ടി വരുമ്പോൾ, അത് കേൾക്കാനും അത് ഉൾക്കൊള്ളാനും നമ്മുടെ നാട്ടിൽ ജനങ്ങൾ ഉണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, നാം മനസ്സിലാക്കണം, നാം ഒരു ജമാഅത്തിലേക്ക് സാധാരണ സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെയും നമ്മൾക്ക് വാദങ്ങളൊക്കെ കേൾക്കാറുണ്ട്. നമ്മുടെ ജമാഅത്തിൽ ഒരുപാട് പണങ്ങൾ ചെലവഴിച്ചും കൊണ്ട് ഒരു പണ്ഡിതനെ നാട്ടിലേക്ക് വേണ്ടി ക്ഷണിക്കുമ്പോൾ ആ നാട്ടുകാരുടെ കടമയാണ് ആ പള്ളി പരിസരത്ത് വന്ന് ഇരുന്ന് ആ മജ്ലിസ് ഭംഗിയാക്കുക എന്നുള്ളത്. അത് വളരെ പുണ്യമേറിയ ഒരു സംഭവം കൂടിയാണ്. ഇൽമിന്റെ മജ്ലിസിൽ വന്ന് ഇരിക്കുക എന്നുള്ളത് വലിയ ഒരു മഹത്വമുള്ള ഒരു വിഷയമാണ്. ഇൽമിന്റെ മഹത്വം ഇൽമിന്റെ മജ്ലിസിലേക്ക് അതിന്റെ നിയത്തോടുകൂടെ വരുമ്പോൾ
അവന്റെ ഓരോ ചവിട്ടടിക്കും അല്ലാഹു പ്രതിഫലം നൽകുകയാണ്. എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കള്, ഇന്ന് പ്രസംഗിക്കാനോ ഒരു ഉദ്ദേശം കൊണ്ടല്ല ഞാൻ ഇവിടെ നിന്നത്. പക്ഷേ ഇന്ന് പ്രസംഗിക്കാൻ വരുന്ന ഉസ്താദ്, അവർക്ക് സമയം നാം കൊടുക്കണം. അവർ വന്നതിന്റെ ശേഷം നാം ഇവിടെ സ്വാഗതവും ഉദ്ഘാടനവും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് അതൊരു വലിയൊരു ഭംഗിയായ വിഷയമല്ല. കാരണം നാം എപ്പോഴും പ്രസംഗിച്ചുകൊണ്ട് ജമാഅത്തിൽ കൊല്ലങ്ങളോളം കഴിയുമ്പോൾ ഒരുപാട് ദിവസം ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടും ഇരിക്കും. ഉപദേശം പറയലൊക്കെയും അത് നാട്ടിലെ ഖതീബ് ഉസ്താദിന്റെയും അല്ലെങ്കിൽ സദർ ഉസ്താദിന് പതിവാണ്. എങ്കിലും ഇന്ന് ഞങ്ങൾ അവരുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ അവർക്ക് നല്ലൊരു സമയം ഞങ്ങൾ കൊടുക്കണം. അവർ നല്ല ഉപദേശം പറയുമ്പോൾ അത് നാം സ്വീകരിക്കുകയും അത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. എന്നാൽ എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്, നാം ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏത് കഴിവുള്ള മനുഷ്യനാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ടാകും. ആ സമയത്തിനേക്കാൾ ഒരു ലെവലേശം പോലും മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യുകയില്ലല്ലോ. ഈ അടുത്ത എത്രയാണ് ചെറുപ്പക്കാർ, നമ്മുടെ കൂടെ ജീവിക്കേണ്ട ഒരുപാട് ചെറുപ്പക്കാർ നമ്മുമായി എന്നേക്കും വിട പറഞ്ഞു പോയില്ലേ. ഈ അടുത്ത് 2-3 ദിവസത്തിന് മുമ്പ് 2 നല്ല ചെറുപ്പക്കാർ ആക്സിഡന്റിൽപ്പെട്ട് ഈ നമ്മുടെ പരിസരത്ത് മരണപ്പെട്ടുപോയി. അല്ലാഹു ആ 2 ചെറുപ്പക്കാരുടെ പാരിത്രിക ജീവിതം ഖൈറിലാക്കട്ടെ. അവിടുത്തെ ഉമ്മാക്കും ബാപ്പാക്കും കുടുംബത്തിനും അതിനെ സഹിക്കാനുള്ള ഹിമ്മത്ത് അല്ലാഹു നൽകട്ടെ. ഓ സഹോദരങ്ങളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യരാകുന്ന നമ്മെ ഇവിടെ ജീവിപ്പിച്ചത്, ഇവിടെ നമ്മെ അയച്ചു തന്നത് അല്ലാഹു ഒരു പരീക്ഷണം ഞങ്ങൾക്ക് നൽകാൻ വേണ്ടിയാണ്. നിങ്ങൾക്കറിയാം, ഏതൊരു പ്രവർത്തനങ്ങളും ചെയ്യുമ്പോഴും അതിൽ ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. നമ്മുടെ നിയ്യത്ത് നന്നായിട്ട് വേണം. നിയ്യത്ത് നന്നായി കഴിഞ്ഞാൽ നാം ചെയ്യുന്ന എല്ലാ പ്രതിഫലം അത് അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ പുണ്യമായി മാറുകയാണ്. നിങ്ങൾക്കറിയുമോ, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളും അവിടെ കഴിയുന്ന സമയം ഒരു നല്ല ആരോഗ്യമുള്ള നല്ല ഉന്മേഷമുള്ള നല്ല ചുരുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ അതിലൂടെ വിട്ടുകിടക്കുകയാണ്. ആ സമയത്ത് അവിടെ നിന്ന് സഹാബാക്കൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ലൗ കാന ഹാദാ ഫീ സബീലില്ലാ, ഈ നല്ല സുന്ദരമായ ഈ നല്ല ആരോഗ്യമുള്ള ഈ നല്ല ചുരുക്കുള്ള ഈ ചെറുപ്പക്കാരൻ ഞങ്ങൾക്ക് കിട്ടിയിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് നല്ല ഉപകാരം ലഭിക്കുമായിരുന്നല്ലോ നബിയേ. അല്ലാഹുവിൻ്റെ മാർഗത്തിലൂടെ അവർ സമരം ചെയ്യാൻ വലിയ ഭാഗ്യം നമുക്ക് നൽകും കിട്ടുമായിരുന്നല്ലോ. فقال صلى الله عليه وسلم അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ചെറുപ്പക്കാരനെ ചൂണ്ടി കൊണ്ട് പറയുകയാണ്, ഇൻകാന ഖറജ യസാല വലദിഹി സിഗാറ ഫഹുവ ഫീ സബീലില്ലാഹ്, ഈ പോകുന്ന ചെറുപ്പക്കാരൻ ഏതോ ഒരു ജോലി ചെയ്യാനായിരിക്കാം പോകുന്നത്, ഏതെങ്കിലോ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാനായിരിക്കാം പോകുന്നത്. എന്നാൽ ഒരു പക്ഷേ ഈ പോകുന്ന ചെറുപ്പക്കാരൻ പോകുന്നത് അയാളുടെ ചെറിയ മക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, അധ്വാനിക്കാനാണ് പോകുന്നത്. എന്നാൽ ഫഹുവ ഫീ സബീലില്ലാ, അയാൾ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്ത പ്രതിഫലമാ അയാൾക്ക് അല്ലാഹു നൽകുന്നത്. വൈങ്കാന ഖറജ യസാ അലാ അബവൈനി ശൈഖൈനി കബീറൈൻ ഫഹുവ ഫീ സബീലില്ലാ,
ഒരു പക്ഷേ ഈ നല്ല ഉന്മേഷമുള്ള ഈ നല്ല ചുറുചുറുക്കുള്ള ആരോഗ്യവും ആഫിയത്തുമുള്ള ഈ ചെറുപ്പക്കാരൻ ഇതാ രാവിലെ എണീച്ച് അധ്വാനിക്കാൻ പോകുന്നതേയും അയാളുടെ പ്രായമുള്ള വാപ്പയും ഉമ്മയും വീട്ടിലുണ്ടായിരിക്കാം. അയാളുടെ ആ വാപ്പയും ഉമ്മയും ഒന്ന് സംരക്ഷിക്കാൻ അവരെ നല്ല നിലക്ക് സംരക്ഷിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. നിങ്ങൾക്കറിയുമോ ചെറുപ്പത്തിൽ അതാ വാത്സല്യത്തോടെ പോറ്റി വളർത്തിയ വാപ്പയും ഉമ്മയും മക്കൾക്കൊരു വേദനയും അനുഭവിക്കാൻ പാടില്ല. മക്കൾ ആരുടെയും വീട്ടിൽ പോയി ജോലിയെടുക്കേണ്ടതില്ല. എന്റെ മക്കൾ എവിടെയോ കടയിൽ ഇരുന്ന് അധ്വാനിക്കേണ്ടതില്ല. എന്റെ മകൻ നല്ല പഠിക്കണം, നല്ല നല്ല വിദ്യാഭ്യാസം ലഭിക്കണം. എന്റെ മകന് നല്ല ഒരു ജോലി ലഭിക്കണം. എന്റെ മകൻ അതാ ബുദ്ധിമുട്ടില്ലാത്ത വിഷമമില്ലാത്ത ജോലിയിലായി കഴിയുമ്പോൾ നല്ല നല്ല സമ്പത്തുണ്ടാക്കണമെന്ന് വിചാരിച്ച് പോറ്റി വളർത്തുന്ന വാപ്പയും ഉമ്മയും പ്രായമാകുമ്പോൾ ആ വാപ്പയും ഉമ്മയും പുറത്താക്കുന്ന എത്ര മക്കളാണ്. ആ വാപ്പക്കും ഉമ്മാക്കും വേണ്ടതുപോലെ ശുശ്രൂഷ ചെയ്യാത്ത എത്ര മക്കളാണ്. വാപ്പയോടും ഉമ്മയോടും നന്നായി സംസാരിക്കാൻ മനസ്സ് തോന്നാത്ത എത്ര മക്കളാണ് ഇപ്പോ ലോകത്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാപ്പാക്കും ഉമ്മാക്കും പ്രായമാകുമ്പോൾ അവന്റെയും അവന്റെ ഭാര്യയുടെയും മുമ്പിലതാ ആ വാപ്പയെ ഉമ്മയെ ഒന്ന് നിർത്താൻ മനസ്സ് തോന്നാത്ത അവന്റെ ആ ദുനിയാവിന്റെ ഭംഗിക്ക് യോജിക്കാതെ അവൻ വിചാരിച്ചും കൊണ്ട് വാപ്പയും ഉമ്മയും പുറത്താക്കുന്ന വേറെ ഭാഗത്തേക്ക് അതാ ചായിപ്പിച്ച് കളയുന്ന എത്ര മക്കളാണ് എന്നാൽ ഓർത്തുകൊള്ളണം കേട്ടോ. മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാവിടുത്തെ സഹാബാക്കളോട് പറയുകയാ, ഓ എന്റെ ചെറുപ്പക്കാരെ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇത് ഞങ്ങൾക്കും ബാധകമാണ്, ഞങ്ങൾക്കും ഇത് വലിയ സന്തോഷമാണ്. രാവിലെ പോയി കഷ്ടപ്പെട്ടും കൊണ്ട് അധ്വാനിച്ചും കൊണ്ട് വൈകുന്നേരം വന്ന് വാപ്പയ്ക്കൊരു സലാം പറയുന്ന മക്കള്, ഉമ്മാക്ക് സലാം പറയുന്ന മക്കള്, സുബൈക്കതാ രാവിലെ ചെറുപ്പത്തിൽ വാപ്പയും ഉമ്മയും കടയിൽ നിന്നോ ടൗണിൽ നിന്നോ അതാ വീട്ടിലേക്ക് വന്നാൽ മക്കളുടെ വായി അതാ മധുരം കൊടുക്കുന്ന വാപ്പയും ഉമ്മയും ഇല്ലേ. അതേ പകരമായി പ്രായമായി വീട്ടിൽ കടിയുമ്പോൾ വൈകുന്നേരം വന്ന് വാപ്പാനെയും ഉമ്മാനെയും സന്തോഷിപ്പിക്കുന്ന മക്കള്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഈ മനുഷ്യനെങ്ങാനും അത് കൊണ്ടുവരി വാപ്പയും ഉമ്മയും സംരക്ഷിക്കാൻ കഷ്ടപ്പെടാനാണോ പോകുന്നത്. അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്ത പ്രതിഫലമാണ് അയാൾക്ക് നൽകുന്നത്. പിന്നെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുന്നു, വൈങ്കാന ഖറജ യസ്ആ അലാ നഫ്സിഹി വഇഫ്ഹാ ഫഹുവ ഫീ സബീലില്ലാ. അതല്ല ഈ ചെറുപ്പക്കാരൻ അവന്റെ തോന്നൽ ആരോടും കൈനീട്ടി ചോദിക്കാൻ പാടില്ല. ആരോടും ഒരു ഒരു പിടി ഭക്ഷണത്തിന് വേണ്ടി ആരോ ആരെ മുമ്പിലും അതാ നാണക്കെടേണ്ടതില്ല. എനിക്ക് നല്ല അഭിമാനത്തോടെ ഇവിടെ ജീവിക്കണം, എനിക്കിവിടെ പണിയെടുത്തും കൊണ്ട് ജീവിക്കണം എന്ന് ഉദ്ദേശിച്ചും കൊണ്ടാണ് അയാളിതായി അധ്വാനിക്കാൻ പോകുന്നത്. എന്നാൽ അയാള് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്ത പ്രതിഫലമാ നൽകുന്നത്. പിന്നൊരു കാര്യം കൂടി അവിടെ പറയുകയാണ്, വൈങ്കാന ഖറജ യസാരിയാൻ വമുഫാഖറതൻ ഫഹുവ ഫീ സബീലി ശൈത്വാൻ. അതല്ല അയാള് പോകുന്നത് പണം സമ്പാദിച്ചും കൊണ്ടും ഇവിടെ നല്ല ആഡംബരത്തോടെ കഴിയണം, ഇവിടെ ലോകമാന്യത്തോടെ വലിയവനായി കഴിയണം, എല്ലാവരെക്കാളും ഒരു വലിയ ആളായി ഇവിടെ കഴിയണം എന്ന ഒരു അഹംഭാവമാണ് കിബറാണ് ഇവൻ അധ്വാനിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഫഹുവ ഫീ സബീലി ശൈത്താൻ,
അയാള് സൈത്താന്റെ മാർഗത്തിലാ പോകുന്നത്. സഹോദരങ്ങളെ മനസ്സിലാക്കണം, നാം ചെയ്യുന്ന ഏതൊരു പ്രവർത്തനങ്ങളും നീയത്ത് കൊണ്ടത് മാറ്റം വരികയാണ്. നമ്മുടെ കൽബിന്റെ അതാ നീയത്തുണ്ടല്ലോ, അത് നന്നായിട്ട് വേണം. നമ്മുടെ കൽബ് നന്നായിട്ട് വേണം. കൽബ് നന്നായില്ലെങ്കിൽ യാതൊരു കാര്യം ഇവിടെ അത് ഫലം നൽകുന്നതല്ല. എത്ര വലിയ നിസ്കാരക്കാരനാണെങ്കിലും, എത്ര വലിയ ഹജ്ജ് ചെയ്തവനാണെങ്കിലും, എത്ര വലിയ സദഖ കൊടുത്തവനാണെങ്കിലും കൊടുക്കുന്നവനാണെങ്കിലും, ഇതൊക്കെയും എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ മാർഗത്തിലാകണോ, അവന്റെ നീയത്ത് നന്നായിട്ട് വേണം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ അള്ളാഹുവിന്റെ പള്ളിയുടെ പരിസരത്ത് അള്ളാഹുവിന്റെ ഇൽമ് പറയാൻ വേണ്ടി എത്രയോ വിദൂരത്തിൽ നിന്ന് ഞങ്ങൾ അതാലിമീങ്ങളെ പണം അവർക്ക് വേണ്ടി പണം ചെലവഴിച്ചുകൊണ്ട് വിളിക്കുമ്പോൾ അത് കേൾക്കാൻ നമ്മുടെ നാട്ടിലെ ഓരോ ചെറുപ്പക്കാരും, ഈ നാട്ടിലെ ഓരോ രക്ഷിതാക്കളും, ഓരോ ഉമ്മമാരും ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിരിക്കുമ്പോൾ നിങ്ങൾ വന്നത് കേൾക്കൽ നമ്മുടെ കടമയാണ്. അത് ഒരു നല്ല നിയ്യത്ത് കൊണ്ടായി കഴിഞ്ഞാൽ അത് വലിയ പുണ്യമുള്ളതാണ്, ഓരോ ചവിട്ടടിക്കും പ്രതിഫലമുള്ളതാണ്. സുഹൃത്തുക്കളെ, റമദാൻ മാസം നോമ്പ് നോറ്റവരാണ്, അതുപോലെ തറാവീഹ് നിസ്കരിച്ചവരാണ്, അള്ളാഹുവിൻ്റെ പള്ളിയിൽ ജമാഅത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയവരാണ്. പക്ഷേ റമദാൻ കഴിഞ്ഞു, റമദാൻ കഴിഞ്ഞാൽ അതൊന്നും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അബി ഹുറൈറ റളിയല്ലാഹു അൻഹുനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. അവിടുന്ന് സഹാബാക്കൾ ആ കൂട്ടത്തിൽ തന്നെ അവിടുന്ന് പറയുന്നു, ഞാനിതാ നിങ്ങൾക്കൊരഞ്ച് കാര്യം ഇവിടെ പറയുകയാണ്, അത് എന്നിൽ നിന്നത് സ്വീകരിക്കുകയും അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവരാരുണ്ടെന്ന് ചോദിച്ചപ്പോൾ അവിടെ നബി ഹുറൈറ റളിയല്ലാഹു അൻവനിച്ചുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് അനയാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞാൻ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബി ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചും കൊണ്ട് അവിടെ എന്താ പറഞ്ഞു കൊടുക്കുന്നെന്താണെന്നറിയുമോ? ഇത് അബി ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് മാത്രമല്ല, ലോകത്ത് കഴിഞ്ഞു വരുന്ന ഖിയാമത്ത് നാൾ വരെ വരുന്ന അവിടുത്തെ സമുദായത്തിന് പഠിക്കാനാ പറഞ്ഞു കൊടുക്കുന്നത്. എന്താണെന്നറിയുമോ? അബി ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഇത്തഖിൽ മഹാരിമ തകുന്ന അബദൻ നാസ്, ഹറാമിനെ സൂക്ഷിക്കണം. ഹറാമായ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ഞങ്ങൾ സൂക്ഷിക്കുന്നവരാകണം. അത് അറിഞ്ഞും അറിയാത്തവരെ പോലെ നടിച്ചു പോകരുത്. ഹറാമിനെ സൂക്ഷിച്ചും കൊണ്ട് നടക്കുകയാണെങ്കിൽ തകുന്ന അബദൻ നാസ്, നീ ജനങ്ങളിൽ വെച്ച്, നിങ്ങൾ ജനങ്ങളിൽ വെച്ച് ഏറ്റവും അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത ഇഷ്ടദാസന്മാരിൽ പെട്ടവനായി പോകും. അത്രയായാൽ പോരെ, അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്ന് അള്ളാഹുവിനോട് അടുത്ത ഇഷ്ടദാസന്മാരിൽ പെട്ടവനായി പോകും, ഏറ്റവും വലിയ അബിദായി പോവുകയാണ്. അപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, റമദാനിൽ മാത്രമല്ല ഹറാമുകളെ സൂക്ഷിക്കേണ്ടത്. പലരും ധരിച്ചു പോവുകയാണ്. റമദാൻ ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ വലിയ ഒരു ചങ്ങാലയിൽ നിന്ന് കെട്ടിയിട്ടതിൽ നിന്ന് വിട്ടതുപോലെ ഒരിക്കലും അങ്ങനെ തോന്നി പോകരുത്. നമ്മൾക്കെന്തും തിന്നാമല്ലോ, എവിടെയും തിന്നാമല്ലോ, ആരതും തിന്നാമല്ലോ, ഹറാമാണോ ഹലാലാണോ എന്ന് നോക്കേണ്ടതുണ്ടോ? സുഹൃത്തുക്കളെ, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അതിനൊക്കെയും ഇവിടെ നിയമങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇത്തഖിൽ മഹരിമ, ഹറാമുകളെ സൂക്ഷിച്ചാൽ ജനങ്ങളിൽ ഏറ്റവും നല്ല അള്ളാഹുമായി അടുത്ത ഇഷ്ടദാസമാൽ പെട്ടവനാകും.
അല്ലാഹു തന്നത് തൃപ്തിപ്പെട്ടവനായി ജീവിക്കണം. അല്ലാഹു തന്നത് ഏതാണോ അത് തൃപ്തിപ്പെട്ട് ഇവിടെ ജീവിക്കുമ്പോൾ നീ വലിയ ഒരു മുതലാളിയായി മാറുന്നു. കാരണം നിന്നെ കൊണ്ട് ആർക്കും വിഷമമില്ല. സുഹൃത്തുക്കളെ, ഇവിടെ പലരും കടങ്ങളായി ആത്മഹത്യ ചെയ്തു പോകുന്നു. കാരണം എന്താണ്? അല്ലാഹു കൊടുത്തത് തൃപ്തിപ്പെടുന്നില്ല, മതിയാകുന്നില്ല. പലയിടത്തിൽ നിന്നും കടങ്ങൾ വാങ്ങുന്നു, പല ബാങ്ക് കടങ്ങളും എല്ലാ പലിശ സംബന്ധമായ ഒരുപാട് കടങ്ങളായി അത് കെട്ടാൻ കഴിയുന്നില്ല, അത് വിടാൻ കഴിയുന്നില്ല. പിന്നെ വിഷമത്തിലാണ്, പിന്നെ നിസ്കാരവും ഇല്ല, ഒരു ഇബാദത്തും ഇല്ല, ജനങ്ങളോട് സംസാരിക്കാൻ തോന്നുന്നില്ല. കാരണം എന്തേ? വർല്ലാ ബിമാ ഖസമല്ലാ തകുന്നഗ്നന്നാസ്, എനിക്ക് ധരിക്കാൻ പറ്റിയ ഷർട്ടേ ഞാൻ ധരിക്കാവൂ, എനിക്ക് വലിയൊരു ജുബ്ബ ധരിക്കാനുള്ള കഴിവില്ല. എന്നാൽ വേറെ ഒരാള് വലിയൊരു ജുബ്ബ ധരിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് കടം വാങ്ങിയിട്ട് ജുബ്ബ ധരിക്കേണ്ട ആവശ്യമുണ്ടോ? അതല്ല, എനിക്ക് ഒരാള് കാറിൽ സഞ്ചരിക്കുന്നെന്ന് പറഞ്ഞ് എന്റെ വീടുകാര് മുഴുവനും പറയുന്നു നിങ്ങൾക്കൊരു കാറ് വേണം, അല്ലെങ്കിൽ നിങ്ങൾ ഇതാ ഇങ്ങനെ പോകുന്നത് ശരിയല്ല. നിങ്ങൾ ആ കാണുമ്പോ നിങ്ങൾ ഹൈബത്തും നിങ്ങളൊരു കാറിൽ ഇരുന്ന് സഞ്ചരിക്കേണ്ടവരാണെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും സുഹൃത്തുക്കളെ, ഞങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾക്കത് കഴിയുമോ എന്ന് നോക്കണം. പക്ഷേ അത് നോക്കാതെ ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, ജനങ്ങളെ മുമ്പിൽ ഒരു വലിയ ആളായി മാറാൻ വേണ്ടി അല്ലാഹു കൊടുത്തത് മതിയാകുന്നില്ല എന്ന് പറഞ്ഞ് ലോകം മുഴുവനും കടം ചെയ്തും കൊണ്ട് പലിശയിലായി മുങ്ങി അതാ പോകുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അല്ലാഹു കൊടുത്തത് തൃപ്തിപ്പെട്ടവനായി ജീവിക്കാതെ വരികയാണ്. ആ സമയത്തിലാണ് പല വിഷമങ്ങളും പല ബുദ്ധിമുട്ടുകളും പല വേദനകളും യാതനകളും സഹിക്കേണ്ടി വരുന്നു. വീട്ടിലതാ സമാധാനമില്ല, വീട്ടിൽ കഴിയാൻ കഴിയുന്നില്ല. ഭാര്യ മക്കളെ മുമ്പിൽ ഒരു സന്തോഷത്തോടെ കഴിയാൻ കഴിയുന്നില്ല, അത്രയും കടങ്ങളാണ് ഇവനിക്ക്. അതുകൊണ്ടാണ് ഹബീബ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ കാരണം? ദുനിയാവിൽ അല്ലാഹു പലർക്കും ചില ആൾക്കാർക്ക് നല്ല നേമത്ത് കൊടുക്കും, ചില ആൾക്കാർക്ക് ആ നേമത്ത് ലഭിച്ചു കൊള്ളണമെന്നില്ല. ചില ആൾക്കാർക്ക് അതാ ദുനിയാവിൽ കൊടുക്കാതെ ആഹിറത്തിൽ കൊടുക്കാൻ അല്ലാഹു പിന്തിച്ചു വെക്കും. ചില ആൾക്കാർക്ക് ആഹിറത്തിൽ കൊടുക്കാതെ ദുനിയാവിൽ തന്നെ അല്ലാഹു കൊടുത്തു വീട്ടും. പക്ഷേ ഒരു മുസ്ലിം കാലകാലം ജീവിക്കേണ്ട കാലം അത് പാരത്രികമായ ജീവിതമാണ് അല്ലാഹുവിന്റെ സാന്നിധ്യത്തിൽ. അത് ചിലപ്പോ സ്വർഗമായിരിക്കാം, നരകമായിരിക്കാം. സ്വർഗമാണോ അവൻ രക്ഷപ്പെട്ടുപോയി, നരകമാണോ അവിടെ കാലകാലം ആ നരകം കൊണ്ട് ആ വേദന കൊണ്ട് കഴിയേണ്ടി വരും. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അബി ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, വർല്ലാ ബിമാ ഖസമല്ലാഹു ലക് തകുന്നഗ്നന്നാസ്, അല്ലാഹു തന്നത് തൃപ്തിപ്പെട്ട് ജീവിച്ചാൽ തകുൻ അഗ്നന്നാസ്, അല്ലാ നീ ജനങ്ങളിൽ ഏറ്റവും വലിയ മുതലാളിയായി മാറുന്നു. മൂന്നാമതായി അവിടെ പറയുകയാണ്, വഅഹ്സിൻ ഇലാ ജാരികാം തകുൻ മുഅ്മിനാ, ഞാൻ മുഅ്മിനാണ്, ഞാനൊരു വലിയൊരു ആലിമാണ് എന്ന് പറഞ്ഞത് കൊണ്ട് അവിടെ മുഅ്മിനാവുകയില്ല. ഇവിടെ പറയുന്നു വഅഹ്സിൻ ഇലാ ജാരിക, അയൽവാസികളോട് നന്മ കാണിക്കുന്നവനാകണം, അയൽവാസികളോട് കാരുണ്യം കാണിക്കുന്നവനാകണം, അയൽവാസികളോട് പിണക്കം വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നോക്കൂ സുഹൃത്തുക്കളെ, അയൽവാസികൾ സ്വന്തം ജ്യേഷ്ഠൻ അനുജന്മാരെ പോലെ വേണം. അയൽവാസികളാകുന്ന ഒരു ചെറുപ്പക്കാരനോട് അടുത്തുള്ള പെൺമക്കളെല്ലാം വിശ്വസ്തരായിട്ട് വേണം. ചുറ്റുഭാഗത്തുള്ള ഒരൊറ്റ ഒരു പെൺമക്കൾക്ക്, ഒരൊറ്റ ഒരു സ്ത്രീകൾക്കും, അടുത്തുള്ളവരോ അടുത്തുള്ള വീടുകാരനാകുന്ന ഒരു പുരുഷനെ കൊണ്ടൊരു വിഷമം വന്നുകൂടാ,
അതാണ് സുഹൃത്തുക്കളെ വഹസിന്നിലാചാരിക്ക, നീ അയൽവാസികളോട് നന്മ കാണിക്കുന്നവനാകണം. എന്നാൽ തക്കുൻ മുഅ്മിന, പലരും അയൽവാസികളോട് ഇങ്ങനെ പിണക്കത്തിലായി കഴിയുന്നു. നാം ഓരോരുത്തരും മനസ്സിലാക്കണം, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ അവിടുത്തെ സമുദായം 23 വർഷം കൊണ്ട് ആ ലക്ഷക്കണക്കിൽ ഉമ്മത്തുകൾക്ക് അവിടെ പാഠം പഠിപ്പിച്ചു കൊണ്ടുപോയാൽ ഖിയാമത്ത് നാള് വരെ ഇവിടെ ജീവിക്കുന്ന ഓരോ ജനങ്ങൾക്കും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുത്തു. ഇന്ന് നോക്കിയാൽ അധികവും നിങ്ങൾ മനസ്സിലാക്കി നോക്കണം, അയൽവാസികളോട് നല്ല നിലയ്ക്ക് പെരുമാറ്റവും സൗന്ദര്യത്തോടെ സന്തോഷത്തോടെ കഴിയുന്ന ആൾക്കാർ വളരെ കുറവാണ്, വളരെ കുറവാണ്. എവിടെ അന്വേഷിച്ച് നോക്കിയാലും അവർക്ക് അടുത്ത വീട്ടുകാരെ കണ്ടുകൂടാ, അവിടെ പോവില്ല, പോയാലും പിന്നിൽ നിന്ന് പലതും അവരെ സംബന്ധിച്ച് പറയും. എന്നാൽ യഥാർത്ഥമായ മുഅ്മിനാവാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അയൽവാസികൾക്ക് നന്മ ചെയ്യുന്നവനാകണം. അതിന്റെ ഉദ്ദേശം ഇതിൽ ഒരുപാട് അർത്ഥങ്ങളൊക്കെയുമുണ്ട്. അയൽവാസികൾ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ അവരാവശ്യം ഞങ്ങൾ നിറവേറ്റി കൊടുക്കണം, മറിച്ച് അവിടെ പോയി നാം ആവശ്യത്തിന് പകരമായി, ആവശ്യം നിറവേറ്റുന്നതിന് പകരമായി അവർക്ക് നമ്മെ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അത് നാം ഓരോരുത്തർ മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ നമുക്ക് കേടായി ദുആ ചെയ്താൽ അതിന്റെ ഉത്തരം അല്ലാഹു കൊടുക്കും. അപ്പോ നമ്മൾ ആ ദുആ കേടായി നമുക്ക് അത് അനുഭവിക്കേണ്ടി വരും. എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അഹ്സിന്നിലാചാരിക, ചില ആൾക്കാർ എത്ര സന്തോഷത്തിലാ കഴിയുന്നത്, അത് ആ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്ക് അനുസരിച്ചത് കൊണ്ടായിരിക്കാം, എന്ത് പുണ്യങ്ങളായിരിക്കാം അവർക്ക് ലഭിക്കുന്നത്. ചില ആൾക്കാർ അയൽവാസികൾ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അടുത്ത വീട്ടിലേക്ക് കൊടുത്തയക്കും. അതേപോലെ തന്നെ അയൽവാസികൾ പാവപ്പെട്ടവരാണെങ്കിൽ സ്വന്തം വീട്ടിൽ എന്തെങ്കിലും ഡ്രസ്സുകൾ വാങ്ങുമ്പോൾ പോലും അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞിക്ക് ഒരു ഡ്രസ് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് വാങ്ങുന്ന ആൾക്കാർ ഈ കാലത്തും ഉണ്ട്. അല്ലാഹു നല്ല വിഭാഗത്തിൽ അല്ലാഹു നമ്മെ പെടുത്തുമാറാകട്ടെ. പിന്നെ പറയുന്നു, വാഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമാ, നീ അതാ നിനക്ക് ഇഷ്ടപ്പെട്ട എല്ലാ വസ്തുക്കൾ അതേ നിന്റെ സഹോദരനും ഇഷ്ടപ്പെടണം. നീ ഇഷ്ടപ്പെടാത്ത ഒരു കാലം സഹോദരൻ ഇഷ്ടപ്പെട്ടു പോകരുത്. നീ നല്ലവനാകണമെന്നാണ് നിന്റെ ഇഷ്ടം, എന്നാൽ നിന്റെ സുഹൃത്തും നന്നാകണമെന്ന ചിന്ത നിനക്ക് വേണം. ഞാൻ മാത്രം നന്നായാൽ പോരാ, ഞാൻ എന്റെ നഫ്സിന് എന്തൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ, എന്റെ നഫ്സിനെ ഒരാളെ ചീത്ത പറയുന്നത് എനിക്ക് ഇഷ്ടമുണ്ടാകുമോ? ഇല്ല. എന്നാൽ എന്റെ സഹോദരനെയും ചീത്ത പറയുന്നത് എനിക്ക് ഇഷ്ടമാകാൻ പാടില്ല, അതിന് ഞങ്ങൾ കൂട്ടുനിൽക്കാൻ പാടില്ല. നമ്മെ ഒരാളെ ഗീബത്ത് പറയുന്നത് ഞങ്ങൾ ഇഷ്ടപ്പെടുമോ? ഇല്ല. സഹോദരനെയും ഗീബത്ത് പറയുന്നത് ഞങ്ങൾ ഇഷ്ടപ്പെടാൻ പാടില്ല. നാം എന്താണോ ഇഷ്ടപ്പെടുന്നത് അതേ നമ്മുടെ സഹോദരനും നാം ഇഷ്ടപ്പെടണം. എന്നിട്ട് പിന്നെ പറയുകയാണ്, എന്നിട്ട് പിന്നെ പറയുന്നു, വലാ തുകുസിറുല്ലാഹക് ഫഇന്ന കസറത്തല്ലാഹക് തുമീതുൽ ഖൽബ്, അധികം ചിരിക്കാൻ പാടില്ല, അധികം ചിരിച്ചാൽ കൽബ് ചത്തുപോകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്നാൽ ഞങ്ങൾ ആവശ്യമില്ലാതെ ചില തോന്നിവാസങ്ങൾ പറഞ്ഞുകൊണ്ട് എത്രയാ പൊട്ടിച്ചിരിക്കുന്നത്. നാം നിങ്ങൾക്കറിയാം, ഏതെങ്കിലും ഒരു വീട്ടിൽ വീട്ടിലേക്ക് കടന്നു പോകുന്നു, അതായത് നമ്മെ ഒരു വലിയ ഒരു പരിപാ അതായത് വലിയൊരു മജ്ലിസ് വീട്ടിലുണ്ടാക്കി കൊണ്ട് വിളിക്കുകയാണ് ആലിമീങ്ങളെയെല്ലാം. എന്തിനാ വിളിക്കുന്നത്? അവിടെ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് ചൊല്ലാൻ, അതല്ലെങ്കിൽ മഹാന്മാരായ ബദുരീങ്ങൾക്കുള്ള മദ്ഹ് ചൊല്ലാൻ, ബദുർ മൗലൂദ് ഓതാനായിരിക്കാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മൗലൂദുകളോ മാലപ്പാട്ടുകളോ പാടാൻ ഒരു വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്.
ആ വീട്ടിലെല്ലാവരും ആണുങ്ങളെല്ലാം പുറത്തിരുന്നും കൊണ്ടത് ആ മൗലൂദ് ഓതുകയാണ്. ഞാൻ ആരെയും ആക്ഷേപിച്ചുകൊണ്ട് പറയുകയെല്ലാം വിചാരിക്കാതെ ചിന്തിക്കാതെ പല സംഭവങ്ങളും നമ്മളിൽ നിന്ന് വന്നു പോവുകയാണ്. അത് ഓർമ്മപ്പെടുത്തുമ്പോൾ അതിന് ഫലമുണ്ടാകുന്നു. ഒരുപാട് കാര്യങ്ങൾ നാം ഈ പള്ളിയിൽ ജോലി ചെയ്യുന്ന സമയം, ഖതീബായി ജോലി ചെയ്യുന്ന സമയം, അൽഹംദുലില്ലാഹ് ഇത് 10-ാമത്തെ വർഷമാണ് ഇവിടെ ഞാൻ ഖതീബായി ജോലി ചെയ്യുന്നത്. ഈ 10-ാമത്തെ വർഷത്തിൽ, 10 വർഷത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അത് പഠിപ്പിക്കുന്നതല്ല, അത് ജീവിതത്തിൽ അവർ പകർത്തുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു അക്ബർ. എല്ലാവരും നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ പൊന്നുമകനെ നമുക്ക് സ്വീകരിക്കാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അൽഹംദുലില്ലാഹ്, അതാണ് ഞാൻ പറഞ്ഞത്. ഉസ്താദ് വന്നതിന്റെ ശേഷം ഇങ്ങനെ വാള് തുടങ്ങിയാൽ നമുക്ക് വലിയ നഷ്ടമായിരിക്കാം. അതുകൊണ്ടാണ് ഉസ്താദ് വരുന്നതിന് മുമ്പ് ഞാൻ ഭക്ഷണത്തിന്റെ വീട്ടിലേക്കും പോകാതെ മുമ്പ് തന്നെ കുറച്ച് വിഷയങ്ങൾ പറഞ്ഞ് ഇപ്പൊ അൽഹംദുലില്ലാഹ് നിങ്ങളൊക്കെ ഇരുന്നു, ഇനി നമുക്ക് ഉസ്താദിന് വിട്ടുകൊടുക്കാം. ഞാൻ പറഞ്ഞു വന്ന വിഷയം ഒരു വിഷയം അതിൻ്റെ ഒന്ന് പൂർത്തീകരിച്ച്, ഞാൻ പറഞ്ഞ വേറെ ഒന്നുമല്ല, ഒരു വീട്ടിലേക്ക് കടന്നാൽ അവിടെ ആലിമീങ്ങൽ മുഴുവനും പുറത്ത് ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹി ചൊല്ലുമ്പോൾ ചില വീടുകളിൽ വീട്ടിന്റെ അകത്തിൽ നിന്ന് പല അച്ചിരികളും പല സംസാരങ്ങളും പല അതാ ശബ്ദ കോലാഹങ്ങളും കേട്ടുപോകാറുണ്ട്. പല കുടുംബത്തിൽ നിന്നും വന്നതാ ഉമ്മമാർദാ തങ്ങളുള്ള സംസാരമാണ്. പക്ഷേ പുറത്ത് ചൊല്ലുന്നത് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹികളാണ്. അതാണ് അധികം ചിരിക്കൽ എന്നുള്ളത് കൽബിനെ മരിപ്പിച്ച് കളയുമെന്ന് പറഞ്ഞത് ഹബീബ് റസൂലുള്ളാഹ്. പക്ഷെ ഈ പൊട്ടിച്ചിരിയെന്നു ുള്ളത് അത് വലിയ നല്ല ചിരിയല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഏതൊരു വീട്ടിൽ പോയാലും ഹബീബ് റസൂലുള്ളാഹിനെ മദ്ഹ് ചൊല്ലുമ്പോൾ അത് ആണുങ്ങൾ മാത്രമല്ലല്ലോ, സ്ത്രീകൾക്കും അകത്തൊരു കസാല വെച്ച് ഇരുന്ന് അതേ അസ്സലാത്തു അലൻ നബീ വസ്സലാമു അലർ റസൂൽ അശ്ശഫീഉൽ അബ്തഹി വൽ ഹബീബിൽ ആറബീ എന്ന സലാത്ത് എല്ലാവർക്കും ചൊല്ലാമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബി ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് 5 കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ പകർത്താൻ സാധുക്കളായ നമ്മൾക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട